ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയെ പറയാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം വാടക വീട് സെർച്ചിങ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പോഴേ ഞങ്ങൾക്ക് കുറേ മെസ്സേജസും മെയിലും വന്നു, ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ വീട് കിട്ടും, ഈ ഭാഗത്തായിട്ട് വീടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ. ഓൺലൈനായിട്ട് തപ്പിയ പോലെ ഇത്രയ്ക്ക് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടത്തില്ല. അങ്ങനെ വന്നതിൽ ഒരു വീട് കാണാനാണ് ഇട്ട് ഇന്നിപ്പോൾ പോണേ. തൃശ്ശൂരാണെന്ന് എനിക്കറിയാം, പക്ഷേ ലൊക്കേഷൻ ഇട്ടിട്ടാണ് പോണേ, അതുകൊണ്ട് ഇതേതാ സ്ഥലം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളിപ്പോൾ വീടല്ല കേട്ടോ, ഫ്ലാറ്റാണ് മെയിനായിട്ട് നോക്കണേ. എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏട്ടൻ പുറത്തു പോകുമ്പോഴേ വീടാണെങ്കിൽ എനിക്ക് പേടിയാണ്, തന്നെക്ക് ഞാനും പാത്തുട്ടി മാത്രല്ലോ. ഫ്ലാറ്റ് ആവുമ്പോ അങ്ങനെയല്ലല്ലോ, സെക്യൂരിറ്റിയും പിന്നെ അതിന്റെ ഉള്ളിൽ നിറച്ച ആൾക്കാരും അല്ലേ. കല്യാണത്തിനൊക്കെ കുറെ മുമ്പ് എനിക്ക് ഈ ഫ്ളാറ്റില് താമസിക്കല് എന്നൊക്കെ പറയുന്നത് തീരെ താല്പര്യമൊന്നും ഇല്ലാത്ത കേസായിരുന്നു. വീടാണ് നല്ലത്, അതാണ് സ്പേഷ്യസ്, ഫ്ളാറ്റ് ആവുമ്പോ കൂടുതലായിരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ചിന്തിച്ചു വെച്ചിരുന്നത്. ഞാൻ എന്ത് ഇഷ്ടമല്ലാന്ന് വിചാരിച്ചോ അത് തന്നെയാണ് എനിക്ക് കറങ്ങി തിരിഞ്ഞു വരുന്നത്. ഇപ്പൊ എനിക്ക് ഫ്ളാറ്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഇട്ടാവട്ടെ സ്പേസ് അല്ലേ. വീട് അങ്ങനെയല്ലല്ലോ, വിസ്തരിച്ച് അങ്ങ് കെടുക്കല്ലേ. ഇപ്പൊ ഈ കാണുന്നത് ഒരു കുഞ്ഞു ഫ്ലാറ്റ് പോലത്തെ സെറ്റപ്പാണ്, മൂന്ന് ഫ്ലോറേ ഉള്ളൂ. അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന വീട്. കാര്യം നല്ല വെട്ടവും വെളിച്ചവും വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഇത് 2 BHK ആണ്. ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് നീ വന്നത്, പക്ഷെ റൂംസിനൊക്കെ ഇത്ര വലിപ്പം പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞങ്ങള്. ഈ ഫ്ലാറ്റ് റിജക്ട് ചെയ്യാനായിട്ടുള്ള ഏട്ടന്റെ മെയിൻ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുറത്ത് വണ്ടി ഇടാനായിട്ടുള്ള സ്പേസ് ഇല്ലായിരുന്നു. ഫുള്ളി ഫർണിഷ്ഡ് 2 BHK 15,000 രൂപയ്ക്ക് കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ കുഴപ്പമില്ലാത്ത ഡീലായിരുന്നു, പക്ഷെ എന്തോ ഞങ്ങൾക്ക് അത് ഒത്തില്ല കേട്ടാ. ഇവരൊക്കെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോഴേ വാട്സാപ്പില് ഫോട്ടോസ് അയച്ചാൽ മതി ഫ്ളാറ്റിന്റെ, അത് ചെയ്യില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്രയും ദൂരം വരേണ്ടി വരുമായിരുന്ന. ഇവിടുന്ന് വീടും ലക്ഷ്യമാക്കിയിട്ട് മുന്നോട്ട് പോണേന്റെ ഇടയിൽ ഒരു ബിൽഡിംഗ് കണ്ടപ്പോ ഏട്ടൻ അവിടെ ഇറങ്ങി ചോദിച്ചായിരുന്നു അവിടുത്തെ സെക്യൂരിറ്റിയോട്, ഇവിടെ ഫ്ളാറ്റ് വല്ലതും റെന്റിനുണ്ടോ 1 BHK എന്നൊക്കെ. ആള് പറഞ്ഞേ ഇവിടെ 1 BHK ഇല്ല, ഒക്കെ 2 BHK ഉള്ളതെന്ന്. അങ്ങനെ കടുത്ത് നിരാശ മൂത്ത് ഇരിങ്ങാലക്കുടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശക്തൻ സ്റ്റാൻഡിന്റെ അവിടെയുള്ള ഓവർ ബ്രിഡ്ജ് കണ്ടത്. ഇതിന്റെ മുകളിൽ കയറണമെന്ന് കുറേ നാളായി വിചാരിക്കണം. ഞങ്ങളുടെ വീട് തപ്പലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വൈകിട്ട് 3:30, അതുകൊണ്ട് തന്നെ ഓവർ ബ്രിഡ്ജിന്റെ മുകളിലാണെങ്കിൽ നിറച്ച് സ്കൂൾ കോളേജ് പിള്ളേരായിരുന്നു. ഇത്രയും സ്റ്റെപ്സ് ഒക്കെ കയറേണ്ട ഏട്ടാന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം ലിഫ്റ്റിനൊക്കെ കാത്തുനിന്നു. അപ്പോഴുണ്ട് അവിടെയും തിരക്ക്. അങ്ങനെ പാത്തുകിട്ടി ഞങ്ങളും പിടിച്ചോണ്ട് മുകളിലോട്ട് കയറി. തെറ്റി പറഞ്ഞതൊന്നല്ല കേട്ടോ, ആശാത്തിക്ക് മല കയറാനും സ്റ്റെപ്സ് കയറാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. റൗണ്ട് ഷേപ്പ് ബ്രിഡ്ജിന്റെ താഴ്ഭാഗത്തായിട്ട് ഈ ചീറുപാഞ്ഞു പോണ വണ്ടികളൊക്കെ കണ്ടിട്ട് ആസ്വദിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഓപ്പോസിറ്റ് സൈഡിലെ എക്സിബിഷൻ നടക്കുന്നുണ്ടത്. മിക്കവാറും എല്ലാ മാസങ്ങളിലും തൃശ്ശൂർ ഈ ഭാഗത്തൊക്കെ ആയിട്ട് എക്സിബിഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അവതാർ മൂവിയിലത്തെ ഹീറോയിന്റെ ഹീറോയിന്റെ ഒക്കെ ഫോട്ടോ ബാനർ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എൻട്രൻസില്. അത് കണ്ടപ്പോ തന്നെ ഉറപ്പായി എന്തുകൊണ്ട് വെറൈറ്റി ഉള്ളിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ഉള്ളിലോട്ട് കയറി. 130 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. അത് ഞങ്ങൾക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമായില്ല. അങ്ങനെ ഉള്ളിൽ കടന്നപ്പോഴുണ്ടല്ലോ ആദ്യം തന്നെ നമ്മൾ സ്വീകരിക്കുന്നതേ നിറച്ച് പൂക്കളാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് അതൊക്കെ ഒറിജിനലാന്നാ. എടുത്തു പോയപ്പോഴാണ് ഒക്കെ പ്ലാസ്റ്റിക് പൂക്കളായിരുന്നു, പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പാത്തുട്ടി കുറേ നേരം അതിൻ്റെ ഉള്ളിലൊക്കെ ഓടി കളിച്ചു, പിന്നെ വിളിച്ചിട്ട് വരണ്ടായി. അങ്ങനെ അവളെ പൊക്കിയെടുത്തോണ്ട് ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയി. അടുത്തെന്ന് പറയുന്നത് അക്വേറിയാണ് കേട്ടോ. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഒരു കുഞ്ഞു ഗുഹയിലേക്ക് പോകണമെന്നാണ്. പിന്നെയാണ് സൈഡിലുള്ള ഒരു ചില്ലില് ഫിഷിനെയൊക്കെ കണ്ടത്. ഇപ്പം മിക്കവാറും അക്വേറിയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ തലയ്ക്ക് മേളിക്കോടെ ചില്ലൊക്കെ ഇട്ടിട്ട് ഫിഷൊക്കെ നീന്തി കളിക്കുന്നത് കാണുന്നതാണ്, ഏതാണ്ട് ദുബായ് സ്റ്റൈല്. ആ ഒരു പാറ്റേണിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത്. പിന്നെ ഫിഷ് മാത്രമല്ലായിരുന്നു കേട്ടോ, ഇവിടെ കുറേ മോണ്യുമെന്റ്സും വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റെഡ് ഫോർട്ട് ഉണ്ടായിരുന്നു, താജ്മഹൽ, പിന്നെ ഈജിപ്തിലത്തെ പിരമിഡ് വരെ ഉണ്ടായിരുന്നു. അടുത്ത സെക്ഷനിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഫൗണ്ടൻ ആയിരുന്നു. പിന്നെ സീലിംഗിൽ നോക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കളർഫുൾ ആയിട്ടുള്ള അംബ്രലാസ് ഒക്കെ നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഫിഷ്, പക്ഷെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചില്ലുകൂട്ടിലല്ലായിരുന്നു, ഹ്യൂജ് ഗ്ലാസ് സിലിൻഡേഴ്സിലായിരുന്നു. 3 കണ്ടെയ്നേഴ്സ് ആണുള്ളത്. അതിലിങ്ങനെ കളറ് തിരിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഫിഷസിനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുങ്ങളിങ്ങനെ നീന്തി കളിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് വീട്ടിലേക്ക് ഒരു അക്വേറിയം മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പാത്തുട്ടീനെ ഇങ്ങനെ ഓർത്തപ്പോൾ വേണ്ടാന്ന് വെച്ചു. ആളുണ്ടല്ലോ ഫിഷ് ടാങ്കിൻ്റെ ഉള്ളിലൊക്കെ കൈയിട്ട് ഇളക്കുവേ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ പാത്തുട്ടി കുറച്ചും കൂടി ഇങ്ങ് വലുതായിക്കോട്ടെ, എന്നിട്ട് വേണം വീട്ടിലൊരു ഫിഷ് ടാങ്കൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. അടുത്ത ഒരു ഏരിയയിൽ പോയപ്പോഴാണ് ഫുള്ള് ബ്ലൂ കളറും വൈറ്റ് കളറും കോമ്പിനേഷൻ ആയിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ മുഖത്തേക്ക് അടിക്കുന്നത്. കുറച്ചൊന്ന് കണ്ണ് നിവർത്തി നോക്കിയപ്പോഴാണ് അവിടെ ഏലിയൻസ്, സ്പേസ് ഷിപ്പ്, പിന്നെ വേറൊരു സൈഡിൽ ആസ്ട്രോനോട്ട്, റോക്കറ്റ് അങ്ങനെയൊക്കെ കണ്ടത്. അതായത് ഇവർ സ്പേസാണ് ഉദ്ദേശിച്ചത്. ഏലിയൻസിന്റെ മുഖത്തിന്റെ ആ ചായ ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ടാന്ന് തോന്നു പാത്തുട്ടിക്ക് ഇത് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത സെക്ഷനിക്ക് നടക്കുന്നതിന്റെ ഇടയിലായിട്ട് നമ്മുടെ പണ്ടത്തെ നൊസ്റ്റാൾജിയായ ലുട്ടാപ്പിയും കുട്ടൂസനും ഡാഗിനിയും കൂടി കുന്തത്തുമ്പോ പോണ ഒരു സ്റ്റാച്ചു പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏട്ടൻ വലിയ കാര്യത്തിൽ പാത്തുട്ടീനൊക്കെ കാണിച്ചു, അവൾക്ക് ഉണ്ടോ ഇത് വല്ലതും അറിയണോ, വല്ല കൊക്കോമലന്റെ തീമൊക്കെ ആണെങ്കിൽ പാത്തുട്ടി ഹായ് ഹൂയി എന്നൊക്കെ പറഞ്ഞേനെ. ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇതൊന്നും ആ കൊച്ചിനെ അറിയത്തൊന്നുമില്ല, നോക്കത്ത് പോലും ഇല്ലാന്ന്. അതേപോലെ തന്നെ മൈൻഡേജ്
ചെയ്തില്ല കേട്ടാ. കൊച്ചു നേരെ ഇങ്ങോട്ട് നടന്നു. രണ്ട് സൈഡിലും ബ്ലൂ കളർ ബാക്ക്ഗ്രൗണ്ടില്ലേ മിന്നാമിനി ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള എൻട്രൻസിൽ കൂടെ ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ് ഗൈസ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. മിന്നാമിനി ലൈറ്റ്സ് അല്ല കേട്ടോ, അവതാർ. ഈ മൂവി ആദ്യം തന്നെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചായിരുന്നു നമുക്കറിയാത്ത ഇങ്ങനെയുള്ള ലൈഫ് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കുന്നു. ഇവിടെ വന്നപ്പോഴുണ്ടല്ലോ നമ്മളെക്കാട്ടിലും ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു വേൾഡിലൊക്കെ എത്തിയ പോലെ. അവതാർ മൂവിയിൽ കണ്ട അതേപോലത്തുള്ള ലീവ്സ്, ട്രീസ്, ഫ്ലവേഴ്സ്, പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ പൂപ്പൻ താടിയും പോലെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമില്ലേ, അതൊക്കെ ഇങ്ങനെ മേളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവര് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞിട്ടാ. ഞങ്ങൾക്ക് ഇവിടെ എത്തണ വരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഈ 150 രൂപ മുതലാവുന്ന്. ഇത് കണ്ടപ്പോ അങ്ങ് ഉറപ്പിച്ചു ഞങ്ങൾ സ്പെൻഡ് ചെയ്ത ഓരോ രൂപയ്ക്കും വേർത്താണ് ഈ ഒരു എക്സിബിഷൻ. എനിക്ക് ഈ ഫ്ലവേഴ്സിന്റെ ട്രീസിന്റെ ഒക്കെ ഇടയ്ക്കോടെ ഇങ്ങനെ വരികി നടക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം തോന്നി. അതും കൂടി വരുമെന്ന് അറേഞ്ച് ചെയ്യേണ്ടതായിരുന്നു. ഈ സിനിമയിലത്തെ മെയിൻ ആയിട്ടുള്ള രണ്ട് സയന്റിസ്റ്റ് ഇല്ലേ, അവരുടെ ആ രൂപം മാത്രമല്ല സൈഡിൽ ഒരു പാറയുടെ മേളിലായിട്ടേ ഹീറോ യൂസ് ചെയ്യുന്ന ഒരു പറക്കണ ഡൈനോസർ ഇല്ലേ, അതും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് തോന്നാനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്മോക്കൊക്കെ ഇങ്ങനെ പുറപ്പെടുവിക്കുകയായിരുന്നു. അപ്പൊ അതൊരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറോ. പാത്തുട്ടിക്ക് ഇതും വല്ലാണ്ട് ഇഷ്ടമായില്ല, ഇരുട്ടാവുന്നത് അത്ര വലിയ ഇഷ്ടമല്ലേ. ഇപ്പൊ ഇവിടുന്ന് അങ്ങ് പുറത്തിറങ്ങി കഴിയുമ്പോ ഓരോരോ സാധനങ്ങൾ വിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു കടകളായി. അയ്യോ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഈ വീഡിയോ ഉണ്ടല്ലോ ഞങ്ങൾ കുറച്ച് മുമ്പേ എടുത്തതാണ്. ഇപ്പൊ തൃശ്ശൂർ ഈ എക്സിബിഷൻ ഒന്നും ഉണ്ടാവില്ല, ഞങ്ങൾ ചെന്നപ്പോ തന്നെ ഇത് അവസാനിക്കാറായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങിയപ്പോ തന്നെ ഞങ്ങൾ കാണുന്നത് ഈ പോപ്കോൺ വെക്കുന്ന കടയാണ്. ഞാനീ ചോക്ലേറ്റ് പോപ്കോൺ കഴിച്ചിട്ടേ ഇല്ല. കൊതി കൊണ്ട് ഒരെണ്ണം മേടിച്ചിട്ട് രണ്ട് സൈഡിലുള്ള കടകളിൽ നേരം നിൽക്കുന്ന സാധനങ്ങളും കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് ഇങ്ങനെ നടന്നു. വിൻഡോ ഷോപ്പിംഗ് ആയിരുന്നു മെയിൻ ലക്ഷ്യം, പ്രത്യേകിച്ച് ഒന്നും മേടിച്ചില്ല. അങ്ങനെ കൊതിയും തോണയും പറഞ്ഞ് ചിരിച്ച് കളിച്ച് നടന്നുകൊണ്ടിരിക്കലുണ്ടല്ലോ, ഒരാളൊരു ഡ്രോയിങ് ബുക്ക് വിൽക്കണു. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കെച്ച് പെന്നുകൊണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സാധാ തുണി കൊണ്ട് മാച്ച് കളയാം. അല്ല ഇതിപ്പോ പ്രത്യേകത ഒന്നും ഇല്ലെങ്കിലും പാത്തുട്ടി ബുക്കും പേനയും വാങ്ങും. വീട്ടിൽ നിറച്ച് ബുക്കും പേനയായിട്ട് അതിലൊക്കെ കുത്തി വരച്ചിട്ടിട്ടുണ്ട്. പിന്നെ പിള്ളേരെല്ലാം എങ്ങനെയൊക്കെയല്ല പഠിക്കുക, അതുകൊണ്ട് അത് ഒരെണ്ണം വാങ്ങിച്ചു. 100 രൂപയാണ് കേട്ടോ ബുക്കിനും പേനയ്ക്കും. അങ്ങനെ അതും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ കുഞ്ഞ് കുട്ടികൾ കളിക്കുന്ന ബബിൾസ് ഇല്ലേ, അത് നിറച്ച്. പാത്തുട്ടിയാണെങ്കിൽ ഇതിന്റെ പിന്നാലെ ഓടലും കളിക്കലൊക്കെ വേറെ പല സ്ഥലത്തു നിന്നായിട്ട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതെന്താ സംഭവം എന്നറിയോ, സൈഡിലത്തെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനായിട്ട് അവിടുത്തെ ആള് ചെയ്യുന്ന മാർക്കറ്റിംഗ് തന്ത്രമാണ്. അപ്പൊ ഞാനിങ്ങനെ പറയുന്ന ഏട്ടനോട്, അയ്യോ എന്തൊരു ബുദ്ധിയാണ് ആൾക്കാരെ അട്രാക്ട് ചെയ്യാനായിട്ട്, കുട്ടികൾ വരുമ്പോ എന്തായാലും പാരന്റ്സ് വരുമല്ലോ. ഏട്ടൻ പറഞ്ഞു അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പാത്തുവിനെ എടുത്തോണ്ട് ഓടിയിട്ടോ ഫുഡ് കോർട്ടിലേക്ക്. ഇന്ന് ഞാൻ വറവൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ പോയത് ഫ്രഷ് ജ്യൂസ് കൗണ്ടറിലേക്കാണ്. അവിടുന്ന് ഒരു പച്ചമാങ്ങ ജ്യൂസും പിന്നെ പാത്തുട്ടിക്ക് ആയിട്ട് ഒരു ഓറഞ്ച് ജ്യൂസും പറഞ്ഞു. നല്ല പുളിയുള്ളതുകൊണ്ടാന്ന് തോന്നി എനിക്ക് പച്ചമാങ്ങ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഏട്ടന് വലുതായിട്ട് ഇഷ്ടമായില്ല എന്ന് മാത്രമല്ല, നീ മേടിച്ചതല്ലേ ഡി വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് ഫുള്ളും കുടിച്ചില്ലെങ്കിലാണ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ദുഷ്ടൻ, ഇതൊന്ന് ഫുള്ള് കുടിച്ചു കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഭയങ്കര വിഷപ്പും. അങ്ങനെ സൈഡിലത്തെ കടയിലോട്ട് നോക്കിയപ്പോഴാണ് മുറ്റത്തൊരു മൈന, അതായത് ചിക്കൻ പൊരിച്ചതും ബീഫ് പൊരിച്ചതും ഒക്കെ ഇങ്ങനെ നിരത്തി പരത്തി വെച്ചേക്കണ്. അതിൽ നിന്ന് ഞാനൊരു ഡ്രാഗൺ ചിക്കൻ ഫ്രൈ പറഞ്ഞു. ഏട്ടന് അതും ഇഷ്ടമായില്ല, പക്ഷെ കഴിച്ചു തീർത്തത് മൊത്തം ഏട്ടനാണ്. നല്ല എരിവായിരുന്നോണ്ട് തന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോ ഐസ്ക്രീമും കഴിച്ചു. അങ്ങനെ പോവാന്നൊക്കെ വിചാരിച്ചു ഇറങ്ങിയിട്ടോ അപ്പോഴാണ് മഴ പെയ്തു തുടങ്ങിയത്. മഴ കാണാനായിട്ട് പുറത്തേക്ക് എത്തി നോക്കിയപ്പോഴാണ് പിള്ളേരുടെ ഗെയിംസും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളത് കണ്ടത്. ഒന്നും വർക്കിംഗ് ആയിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോ മഴ കാരണമാണോ അതോ എക്സിബിഷൻ അവസാനിച്ചുകൊണ്ടിരിക്കല്ലേ, അതുകൊണ്ടാണ് ഒക്കെ പാക്കപ്പ് ചെയ്ത് പോയതെന്ന് അറിഞ്ഞുകൂടാ. മഴ തോരാനായിട്ട് അതിൻ്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ജ്യൂസ് കുടിച്ചു കൊടുത്ത ചേച്ചി വന്നത്. ഞങ്ങളുടെ വീഡിയോ കാണുന്ന ചേച്ചിയാണ് കേട്ടാ. ആ ചേച്ചിയോട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വീട് തപ്പുകയാണ് എന്നും കൂടി പറഞ്ഞു. അപ്പൊ ആ ചേച്ചി ചേച്ചിക്ക് അറിയാവുന്ന ഒരു ബ്രോക്കറുടെ നമ്പർ തന്നു. ഇനി ഇതും കൂടി ഒന്ന് പരീക്ഷിക്കണം. പോണ വഴിക്ക് പാത്തുട്ടി ഭയങ്കര വരയായിരുന്നു. പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്കിൽ നിന്ന് സ്കെച്ചിന്റെ കളറും ഉണ്ടായിരുന്നു, പക്ഷെ പാത്തുവിന്റെ കയ്യിൽ പറ്റിയ കളർ ഉണ്ടല്ലോ അത് പോണ്ടായിരുന്നില്ല.